പറയാ. ഈ എ ഡി ജി പി അതിൽ പറഞ്ഞ ഓരോ വാചകങ്ങളും കർണാടക തെരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിക്കുകയുണ്ടായി, വലിയ ചർച്ചയാവുകയുണ്ടായി. ആസൂത്രണം ചെയ്ത് സംഘപരിവാർ നടത്തിയ ആസൂത്രണത്തിന് കേരളത്തിലെ പോലീസ് കൂട്ടുനിന്നതാണ് എന്നതാണ് ഇതിലേറ്റവും പ്രശ്നം. ഇത്രമേൽ കറപ്റ്റഡ് ആയിട്ടുള്ള നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞിട്ടുള്ള ഈ എ ഡി ജി പി അന്വേഷിച്ച ഈ കേസ് പുനരന്വേഷണം നടത്തണം എന്നാണ് മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നത്. കൃത്യമായ പുനരന്വേഷണം നടത്തണം. കാരണം ഇയാളെപ്പോലെ ഇത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളല്ല രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഒരു തീവ്രവാദ കേസാണെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം അറിയാം, വയനാട്ടിലിപ്പം പിന്നെ സി പി ഐയുടെ നേതാവ് പോലും പറഞ്ഞിട്ടുള്ള ഗൗരവപ്പെട്ട ഒരു വാക്കുണ്ട്, അവിടുത്തെ പോലീസുകാർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിച്ച്, എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ പോലും അപകടപ്പെടുത്താൻ സംഘീയുടെ പണിയെടുത്തു കേരളത്തിലെ പോലീസ് താൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റിൻ്റെ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടി പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ കൂടി എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മകളെയും കുടുംബം നടത്തിയ ഭീകരമായ അഴിമതിയെയും പൂഴ്ത്തിവെക്കാൻ വേണ്ടി ലവ്ലിൻ കേസ് മുതൽ അവസാനം വന്നിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസും അതോടൊപ്പം തന്നെ എന്താണ് എക്സാലോജിക്കിലെ പിന്നെ കരിമണലിലെ കറുത്ത കൊടുത്ത പൈസയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം അടക്കമുള്ള സകലമാന അന്വേഷണങ്ങളെയും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ അൻവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എത്ര പരിഹാസ്യമായിട്ടാണ് അൻവർ ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു. നേരത്തെ പറഞ്ഞു 29 വകുപ്പ് ഇയാൾ എങ്ങനെ വരിക്കുക, ഒരു 3 പീടി നടത്താൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ എന്താണ്, ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് എന്താ കാര്യം, അയാളത് അനി പിന്നെ ശശിക്ക് കൊടുക്കും, ശശിയെ അത് ചുരുട്ടി കൊട്ടയിലിടും, പിന്നെ എന്താണ്. ഒരാൾക്ക് അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തോക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. എന്നുവെച്ചാൽ അത്രമേൽ പോലീസ് അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മലപ്പുറം പോലെ ഒരു ജില്ല, നിങ്ങൾ മനസ്സിലാക്കണം, മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലായി എന്നറിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. 2023 350% ക്രൈം റേറ്റ് ഉയർത്താൻ പോലീസ് മെനക്കെട്ടത്. അത് ക്രൈം റേറ്റ് എന്ന് പറഞ്ഞാൽ കൊലപാതകവും പിന്നെ തീവെട്ടി കൊള്ളകളൊന്നുമല്ല, തെരുവിൽ നിന്ന് പോലീസ് കേസ് ഹെൽമെറ്റ് ഇല്ലാത്തവനെ പിടിക്കുക, വണ്ടി വെട്ടിച്ചു പോകുന്നവനെ പിടിക്കുക, എന്നിട്ട് കേസ് 350% വർദ്ധിപ്പിച്ചു. അത് മാത്രമല്ല, മലപ്പുറത്ത് അവർ പിന്നെ പോലീസ് പിടിച്ച വണ്ടികൾ ലേലം ചെയ്യുന്നത് 6 കോടി രൂപക്കാണ്. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂരിൻ്റെ 10 ഇരട്ടിയാണ്. ഈ മതേതര പോലീസിങ്ങിൻ്റെ പിന്നെ ഏർപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് വളരെ ടാർഗറ്റ് ചെയ്ത് ഒരു ജന ഇതൊരു നിസ്സാരമായിട്ട് വിടാവുന്ന കാര്യമല്ല. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിൽ ശരിയുണ്ടെന്ന് വിചാരിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയെടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇവിടുത്തെ സഹജീവനത്തിൻ്റെ ഇവിടുത്തെ മതേതര ജീവിതത്തിൻ്റെ പരസ്പര രാഷ്ട്രീയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയം ഉണ്ടാവാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടത്താം, പക്ഷെ മനുഷ്യരെ തമ്മിൽ അകറ്റാൻ ആസൂത്രിതമായി നടത്തുന്ന ഈ വൃത്തികെട്ട സംഘീ കളിക്ക് നിന്നുകൊടുക്കാതിരിക്കാൻ സി പി എമ്മിനടക്കം ഒരു പാർട്ടി എന്ന നിലക്ക് അതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഞങ്ങളുടെ പിന്നെ വിചാരം. പക്ഷേ ഷംസീറിനെ പോലെയുള്ളവരുടെ അടുത്ത പ്രതീക്ഷ എന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് പുതിയ ഫാക്ടറികൾ രൂപപ്പെട്ട് വരുന്നു, വിജയരാഘവൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു രണ്ടാമത്തെ ലോബി ശക്തമായി വരികയാണ്, പിണറായി വിജയൻ്റെ കാലം അവസാനിക്കുകയാണ്. പക്ഷേ അവിടെ വരുന്നത് ആരാണ്? സ്വരാജിൻ്റെ ഏജുകാരായിട്ടുള്ള പിന്നെ ഷംസീറിനെ പോലുള്ള ആളുകളാണ്. അവരും ആർ എസ് എസിനെ ഒരു സാധാ പാർട്ടി എന്ന നിലക്ക് കണ്ടാൽ കേരളത്തിൻ്റെ പ്രതീക്ഷ എന്താകും എന്നതാണ് പിന്നെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനിടയിൽ പിന്നെ ഈ പ്രശ്നത്തെ ഒരിക്കലോട് പറയുന്നു, എലത്തൂർ കേസിനെ ഈ ADGP പോലെ ഉള്ള ഒരു ക്രിമിനൽ അന്വേഷിച്ച കേസ് നിർബന്ധമായും കേരളത്തിൽ പുനരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം.